റോൾടെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആർക്രേറ്റിന്റെ കോൺക്രീറ്റ് ഫിനിഷ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാൻ പോകുന്ന വാളാണ് ഈ കാണുന്നത്. രണ്ട് പാറ്റേൺസിലായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു കോൺക്രീറ്റിന്റെ ഒരു എക്സ്പോസർ പോലത്തെ ഒരു ഫിനിഷും ഇതൊരു ബ്രിക്ക് പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലാണത്. ഇത് റോയൽടെക്സിന്റെ ആർക്രേറ്റ് മെറ്റീരിയലാണ്. ഇത് 30 kg, ഇത് 5 kg. അപ്പോൾ ബേസും ടോപ്പും ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് സിംഗിൾ പാക്കായിട്ട് ഇടാം, നിങ്ങൾക്ക് ഡബിൾ പാക്കായിട്ട് ഇടാം. ഡബിൾ പാക്ക് എന്ന് പറയുമ്പോൾ ബേസും ടോപ്പും വരും, അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് കളറും കൂടി കോമ്പിനേഷനായിട്ട് ഇടുന്ന ഒരു വീഡിയോ കാണിക്കുന്നത്. ബേസായിട്ട് നമ്മൾ 007D സപ്പോർട്ടായിട്ട് ഇടുന്നത് 007L ഇതാണ് ഇടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ടേപ്പ് കൂട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടേപ്പ് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് പാറ്റേൺസ് ഒക്കെ ഒട്ടിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 4-inch മാസ്കിൻ്റെ ടേപ്പാണ്. 4-inch മാസ്കിൻ്റെ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയലി ഏത് പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ബ്ലേഡിലും ട്രവലിലും നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ബ്ലേഡിലൂടാം, ട്രവലിലൂടാം. നമ്മളിപ്പോൾ ഇടുന്നത് ബ്ലേഡിലാണ്. ഏകദേശം സാധാരണ ഒരു കുട്ടിയുടെ ഒരു തിക്നെസ്സിൽ തന്നെ നിങ്ങൾക്കിത് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസ്കോട്ട് ബേസ് എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇത് 007D ആണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് ഇനി അടുത്ത ടോപ്പ് കോട്ട് വരുന്നത്, 007L. അപ്പോൾ ടോപ്പ് കോട്ടിടാനായിട്ട് ഏകദേശം കുറച്ച് മെറ്റീരിയൽ മതിയാവും. ഇപ്പോൾ നമ്മൾ 30 kg പക്കറ്റിലാണ് ഇട്ടേക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 5 kg പക്കറ്റിൽ നമുക്കിതിൻ്റെ ടോപ്പ് കോട്ട് ചെയ്യാം. അത്ര മെറ്റീരിയൽ മതിയാവും. ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ടോപ്പ് കോട്ട് ചെയ്താലാണ് അതൊരു ക്ലൗഡ് ഫീൽ കിട്ടാൻ പറ്റുക. ഒരു ഡബിൾ ടോൺ കിട്ടിയാലാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്കെടുത്തറിയാൻ പറ്റും. അപ്പോൾ ടേപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ അതും കൂടി ചെയ്തിട്ട് വേണം ടേപ്പ് റിമൂവ് ചെയ്യാൻ. ടേപ്പ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ക്ലിയർ കോട്ട് അടിക്കുന്നത്. അപ്പോൾ അടുത്ത കോട്ട് ഇടുന്ന അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് പാറ്റേൺസ് എല്ലാം കഴിഞ്ഞു. ടേപ്പെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 80-inch ക്ലോത്ത് പേപ്പർ ഇട്ടിട്ട് നമ്മൾ സാൻഡ് ചെയ്തേക്കണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ക്ലിയർ കോട്ട് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ നമ്മളടിക്കുന്നത് റോയൽ ക്ലിയർ ആണ് നമ്മൾ ഇതിനകത്ത് അടിക്കുന്നത്. റോയൽ ക്ലിയർ എല്ലാവരും അടിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഒരു പെർഫെക്ഷനും ക്ലാരിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ റോയൽ ക്ലിയർ അടിക്കണം. അപ്പോൾ ഇത് അടിക്കുന്ന കാണിച്ചു തരാം. ഇപ്പോൾ അങ്ങനെ റോയൽ ക്ലിയർ 1 L 2 L വെള്ളം ചേർത്താണ് അടിക്കേണ്ടത്. വർക്ക് ഫിനിഷ് ആയിരിക്കണം. അതിൽ നമ്മൾ ക്ലിയർ കോട്ട് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഫുള്ള് പേപ്പർ ചെയ്ത് നമ്മൾ ക്ലിയർ കോട്ട് അടിച്ചിട്ടുണ്ട്. ഏകദേശം ഉണങ്ങി വരുന്ന രൂപമാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡാർക്കാക്കണം എന്ന് തോന്നണമെങ്കിൽ ആ ക്ലിയറിൽ തന്നെ കുറച്ച് ബ്ലാക്ക് സ്റ്റെയിനറോ ബ്ലാക്ക് എമൽഷനോ പൊടിക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കും ഡാർക്കാക്കാം. ഇതിപ്പോൾ നമ്മളൊന്നും ചേർത്തിട്ടില്ല, പ്ലെയിനായിട്ട് ക്ലിയർ. 1 L 2 L വെള്ളം ചേർത്തതിന് ശേഷം വെറുതെ ഒന്ന് ഡോളർന്ന് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പായി ഇപ്പോൾ കാണാനുള്ള ഈ ബ്ലാക്കൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആൻറ്റിക് ലുക്കാകണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്രേറ്റിൻ്റെ പുതിയൊരു ഡിസൈൻ.